നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു പ്രോൺസിൻ്റെ മസാലയാണ്. വളരെയധികം രുചിയുള്ളതും എന്നാൽ എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പ്രോൺസ് മസാല. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു വലിയ സവോള അരിഞ്ഞെടുത്തത്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു മൂന്നാല് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി രണ്ടോ മൂന്നോ ചെറിയ കൊടംപുളിയുടെ പീസ്. ഇവയെല്ലാം നമ്മൾ മൺചട്ടിയിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് നല്ലതായിട്ട് നമ്മൾ തിരുമ്മി യോജിപ്പിക്കുന്നു. എത്രത്തോളം തിരുമ്മി യോജിപ്പിക്കുന്നോ അത്രത്തോളം ആ സവോളയും തക്കാളിയും എല്ലാ ഐറ്റംസും അത് സോഫ്റ്റ് ആവും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ വളരെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയോടൊപ്പം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത് ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം, അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ പ്രോൺസ് ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ 1 കിലോയാണ് പ്രോൺസ് എടുത്തിട്ടുള്ളത്. ഏകദേശം 7 മിനിറ്റ് നമ്മളത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് നമ്മൾ കടുക് വറക്കുകയാണ്. അതിനായിട്ട് വളരെ കുറച്ച് എണ്ണയ്ക്കകത്തായിട്ട് ഉലുവ ഇടുക, കടുകിടുക, അതോടൊപ്പം നമ്മുടെ വറ്റൽ മുളക് ഇടുക, കറി ലീവ്സ് ഇടുക, പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് അത് മൂപ്പിച്ചെടുക്കുന്നു. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത ഈ സവോളയും കറിവേപ്പിലയും മുളകും എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രോൺസ് മസാല റെഡി.